ക്വസ്റ്റ്യൻ. ദ മാസ്റ്റർ ബെഡ്റൂം ഓഫ് ഏരിയ 256 സ്ക്വയർ ഫീറ്റ് ഓഫ് എ ന്യൂ ബിൽഡിംഗ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി പാവ്ഡ് വിത്ത് 16 വെർട്ടിഫൈഡ് സ്ക്വയർ ടൈൽസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടൈൽസ് യൂസ്ഡ്? അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പുതിയ ബിൽഡിങ്ങിന്റെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഏരിയ എന്ന് പറയുന്നത്, അതായത് വിസ്തീർണം എന്ന് പറയുന്നത് 256 സ്ക്വയർ ഫീറ്റ് ആണ്. ആ ബെഡ്റൂം ഫുള്ളും ടൈൽസ് പാകുന്നതിന് ടോട്ടൽ 16 സ്ക്വയർ ഷേപ്പിലുള്ള ടൈൽസ് ആവശ്യമായി വന്നു. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് ആ ഓരോ ടൈലിൻ്റെയും ലെങ്ത് എത്രയാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പുതിയ ബിൽഡിങ്ങിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ചെയ്യുന്നു, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 256 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ അത് മൊത്തവും പാകുന്നതിന് 16 സ്ക്വയർ ടൈൽസ് യൂസ് ചെയ്തു എങ്കിൽ ആ ടൈൽസിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് 2010 നടന്ന LD ക്ലർക്ക് ബിവറേജ് കോർപ്പറേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട് ഏരിയ. ഇപ്പോൾ ബെഡ്റൂം പറഞ്ഞിട്ടുണ്ട്, അത് സ്ക്വയർ ആണോ റെക്ടാംഗിൾ ആണോ എന്ന് പറഞ്ഞിട്ടില്ല, അത് പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം റെക്ടാംഗിൾ ആണെങ്കിൽ അതിൻ്റെ ഏരിയ കാണുന്ന ഫോർമുല എന്താണ്? ലെങ്ത് ഇൻ്റു ബ്രെഡ്ത്, അതായത് നീളം ഗുണം വീതി. അതേസമയം അത് സ്ക്വയർ ആണെങ്കിൽ, അതായത് സമചതുരമാണെങ്കിൽ അതിൻ്റെ ഏരിയയുള്ള ഫോർമുല എന്താണ്? എ സ്ക്വയർ, അതായത് എ ഇൻറ്റു എ, അതായത് രണ്ട് വാല്യൂസ് നീളവും വീതിയും തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ഏരിയ. അപ്പോൾ ഇത് റെക്ടാംഗിൾ ആയാലും സ്ക്വയർ ആയാലും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏരിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് എത്രയാണ്? 256 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഏരിയ എന്ന് പറയുന്നത് 256 സ്ക്വയർ ഫീറ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്വയർ ഫീറ്റ് ആണ് തന്നിട്ടുള്ള വാല്യൂസ്. ഓക്കെ, അടുത്ത് തന്നിട്ടുള്ള വാല്യൂ എന്താണ്? ഇത് മൊത്തം ഈ ബെഡ്റൂം കംപ്ലീറ്റ് ആയി വേണ്ടി വന്ന ടൈൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് 16. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടൈൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 16 എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ കണ്ടുപിടിക്കാനുള്ള എന്താണ്? ഒരു ടൈലിന്റെ ലെങ്ത് എത്രയാണ്? ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പോയിന്റ് ശ്രദ്ധിക്കുക, സ്ക്വയർ ടൈൽസ് ആണ്, സ്ക്വയർ ഷേപ്പിലുള്ളതാണ്, അതായത് ആ ടൈലിന്റെ നീളവും വീതിയും സെയിം ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കുക, സ്ക്വയർ ടൈൽസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ റൂമിന്റെ ടോട്ടൽ ഏരിയയെ ഒരു ടൈലിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ടൈൽസിന്റെ എണ്ണം. റൈറ്റ്, അതായത് ഏരിയ ഓഫ് റൂം ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ടൈൽ, ഒരു ടൈലിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്പർ ഓഫ് ടൈൽസ്. ഓക്കെ, നമ്മൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള എന്താണ്? നമ്പർ ഓഫ് ടൈൽസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ടോട്ടൽ ഏരിയ, അതിപ്പോൾ എന്തുമാകട്ടെ, ടോട്ടൽ ഏരിയ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ടൈൽ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഏരിയ ഓഫ് റൂം എന്ന് പറയുന്നത് എന്താണ്? 256 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ 256, പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടെ നല്ല സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലെങ്ത് എന്ന് പറയുന്നത്, ടൈൽസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിലാണോ എന്ന് നോക്കുക. ഓക്കെ, അതായത് ടൈലിന്റെ ലെങ്ത് ഫീറ്റിലാണോ എന്ന് നോക്കുക. അപ്പോൾ നോക്കുക, ഓപ്ഷൻ തന്നിട്ടുള്ളത് ഫീറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമുക്ക് ഫിറ്റ് തന്നെ ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏരിയ ഓഫ് റൂം എന്ന് പറയുന്നത് 256 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ടൈൽസ് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ നമുക്ക് ടി എന്ന് കൊടുക്കാം സിമ്പിളായിട്ട്. അപ്പോൾ ഏരിയ ഓഫ് ടൈൽ എന്ന് പറയുന്നത് ടി, നമ്പർ ഓഫ് ടൈൽസ് എത്രയാണ്? 16 തന്നിട്ടുണ്ട്. ഇനി തന്നെ സിമ്പിൾഫൈ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ 256 ഈ റൈറ്റ് സൈഡിലെ 16 ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും, ഡിവൈഡ് ബൈ 16 ഈ ടി റൈറ്റ് സൈഡിൽ പോകും. ഇതിനെ സിമ്പിൾഫൈ ചെയ്യുക. 16 25 16 ഒരു പ്രാവശ്യം, റിമൈനിങ് വരുന്നത് 9. 96 96 ആകുമ്പോൾ 6 പ്രാവശ്യം, റൈറ്റ്? അപ്പോൾ 16 കിട്ടി. അപ്പോൾ ടി ഈക്വൽ ടു 16. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈലിന്റെ ഏരിയ. ടൈലിന്റെ ഏരിയ ഉള്ള ഫോർമുല എന്താണ്? എ സ്ക്വയർ എന്ന് പറയുന്നത് 16. എ എന്ന് പറയുന്നത് ടൈലിന്റെ ഒരു സൈഡ്. അപ്പോൾ ഒരു സൈഡിന്റെ സ്ക്വയറാണ് 16, റൈറ്റ്? അങ്ങനെയെങ്കിൽ എ, അതായത് ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? റൂട്ട് ഓഫ് 16, അതായത് 4 ആയിരിക്കും. അതായത് ഈ ടൈലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ഫീറ്റ് ആയിരിക്കും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ. നോക്കുമ്പോൾ വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് തന്നിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏരിയ തന്നിരുന്നു, പിന്നെ ആ മാസ്റ്റർ ബെഡ്റൂം മൊത്തം പാവുന്നതിന് എത്ര ടൈൽസ് വേണമെന്ന് എണ്ണവും കൊടുത്തിരുന്നു, 16. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഏരിയയെ ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും നമ്പർ ഓഫ് ടൈൽസ്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്താണ്? റൂമിൻ്റെ ഏരിയ തന്നിരുന്നു. ഓക്കെ, അപ്പോൾ റൂമിൻ്റെ ഏരിയ തന്നിരുന്നു, കൂടാതെ നമ്പർ ഓഫ് ടൈൽസ് തന്നിരുന്നു. അപ്പോൾ റൂമിൻ്റെ ഏരിയ 256 ഡിവൈഡ് ബൈ ടൈൽ, ഒരു ടൈലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടി എന്ന് കൊടുത്തു. അപ്പോൾ 256 ഡിവൈഡ് ബൈ ടി ഈക്വൽ ടു 16 എന്ന് കിട്ടി. അടുത്ത് തന്നെ സിമ്പിൾഫൈ ചെയ്യുക. 256 ഡിവൈഡ് ബൈ 16, അതിനെ സിമ്പിൾ ചെയ്യുമ്പോൾ 16, അതായത് ടി, അതായത് ഒരു ടൈലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 16 ആണ്. നമുക്കറിയാം ഒരു ഈ ടൈലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയറാണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സ്ക്വയർ ആണെന്ന്. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് കാണാനുള്ള ഫോർമുലയാണ് എ സ്ക്വയർ, അതായത് ആ ഒരു സൈഡിൻ്റെ സ്ക്വയർ കാണുക. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടി. അപ്പോൾ എ ഈക്വൽ ടു ഈ 16 റൂട്ട് കാണുക. 16 റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് 4 ഫീറ്റ് ആണ്. ഓക്കെ. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 190 ലീവ്സ് 19 as remainder. If the same number is divided by 17, the remainder obtained is. ഓക്കെ, അപ്പോൾ ഇത് KSEB അസിസ്റ്റന്റ് ഗ്രേഡ് പോസ്റ്റിൽ നടത്തിയൊരു എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു നമ്പറിനെ 119 കൊണ്ട് ഭാഗിച്ചപ്പോൾ അതിൻ്റെ ശിഷ്ടം, അതായത് റിമൈൻഡർ ലഭിച്ചത് 19 എന്നാണ്. ഓക്കെ, എങ്കിൽ ഈ സെയിം നമ്പറിനെ 17 കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ റിമൈൻഡർ, അതായത് ശിഷ്ടം എത്ര ലഭിക്കും? ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് നമ്പർ കൊണ്ടാണോ നേരത്തെ ഹരിച്ചത്, അതായത് ഭാഗിച്ചത്, ആ നമ്പറിനെ നമുക്ക് അടുത്ത് ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ കൊണ്ട് ഭാഗിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ അത് പൂർണ്ണമായി ഭാഗിക്കാൻ പറ്റുന്ന നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യം ഭാഗിച്ച നമ്പർ 119. ഓക്കെ, അതിനെ 17 കൊണ്ട് ഹരിക്കുക. ഓക്കെ, 17 കൊണ്ട് ഹരിക്കുമ്പോൾ 7 പ്രാവശ്യം 119. ഓക്കെ, അതായത് 119 പൂർണ്ണമായി 17 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത് നോക്കാനുള്ള റിമൈൻഡർ നോക്കുക. ഓക്കെ, റിമൈൻഡർ എത്രയാണ് വന്നത്? 19. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൈൻഡർ കൺസിഡർ ചെയ്യുക. നമുക്കിവിടെ റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ എന്ന് പറയുന്നത് 19 ആണ്. ഓക്കെ, അപ്പോൾ ഈ റിമൈൻഡർ എത്രയാണോ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട, പുതുതായി ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 19 ആണ് റിമൈൻഡർ നേരത്തെ ലഭിച്ചത്. ഈ 19
പതിനേഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, പത്തൊൻപതിന് പതിനേഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പതിനേഴ് റിമൈനിങ് വരുന്നത് രണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ സെയിം നമ്പറിനെ പതിനേഴ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയായിരിക്കും? രണ്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ വെറും രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഏത് നമ്പർ കൊണ്ടാണോ ക്വസ്റ്റ്യനിൽ ആദ്യം ഹരിച്ചത് ആ നമ്പറിനെ പുതുതായി ഹരിക്കാനുള്ള നമ്പർ കൊണ്ട് ഹരിക്കുക. ഓക്കെ, അപ്പോൾ ഹരിക്കുമ്പോൾ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നോ നോക്കുക. അങ്ങനെ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അടുത്ത് ചെയ്യാനുള്ളത് ആദ്യത്തെ നമ്പർ, അതായത് 119 കൊണ്ട് ആ നമ്പറിനെ ഭാഗിച്ചപ്പോൾ കിട്ടിയ ശിഷ്ടത്തെ പുതിയ നമ്പർ കൊണ്ട് ഹരിക്കുക. ഓക്കെ, അപ്പോൾ ഹരിക്കുമ്പോൾ എത്രയാണോ ശിഷ്ടം വരുന്നത് അത് തന്നെയായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആൻസർ എന്ന് പറയുന്നത് രണ്ടാണ്. ഓക്കെ, അതായത് പുതുതായി ആ നമ്പറിനെ പതിനേഴ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം രണ്ടായിരിക്കും. ഓക്കെ, വെൻ എ നമ്പർ y ഈസ് ഡിവൈഡഡ് ബൈ 4, വി ഗെറ്റ് ദ ക്യൂബ് ഓഫ് അനദർ നമ്പർ x. ഫൈൻഡ് y ഇഫ് x ക്യൂബ് ലെസ് ദാൻ 10. ഓക്കെ, അപ്പോൾ ഇതും എൽ ഡി ക്ലർക്ക് ബിവറേജ് കോർപ്പറേഷൻ 2010 നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, y എന്ന് പറയുന്ന ഒരു നമ്പറാണ്, ആ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ വേറൊരു നമ്പറായ എക്സിന്റെ ക്യൂബ് ലഭിക്കുന്നു. ഓക്കെ, വൈ എന്ന് പറയുന്ന ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എക്സ് എന്ന് പറയുന്ന വേറൊരു നമ്പറിന്റെ ക്യൂബാണ്. അടുത്തൊരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 10 ചെറിയൊരു വാല്യൂ ആയിരിക്കും. എക്സ് ക്യൂബ് ലെസ് ദാൻ 10 എന്ന് പറയുന്നത് എക്സ് ക്യൂബ് എടുക്കുമ്പോൾ, അതായത് എക്സിന്റെ ക്യൂബ് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ചെറിയൊരു വാല്യൂ എങ്കിൽ വൈയുടെ വാല്യൂ കാണും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്നൊരു കണ്ടീഷനാണ് വൈ, വെൻ വൈ എന്ന് പറയുന്ന വൈയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സിന്റെ ക്യൂബ് ലഭിക്കുന്നു, റൈറ്റ്? അപ്പൊ എങ്ങനെ എഴുതാം, വൈ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു എക്സ് ക്യൂബ്, റൈറ്റ്? ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഇടന്നിട്ടുള്ളത്. വൈയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന വേറെ നമ്പറിന്റെ ക്യൂബ് ലഭിക്കുന്നു. അടുത്ത കണ്ടീഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 10 ചെറിയ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 10 ചെറുത് വരണമെങ്കിൽ 2 ക്യൂബ് എത്രയാണ്? 8, റൈറ്റ്? 3 ക്യൂബ് എത്രയാണ്? 27. ഓക്കെ, അപ്പൊ 2 ക്യൂബ് എന്ന് പറയുന്നത് 8, അത് 10 ചെറുത് തന്നെയാണ്. 3 ക്യൂബ് എടുക്കുമ്പോൾ അതിന്റെ വാല്യൂ എത്രയാണ്? 27, അത് 10 വലിയൊരു വാല്യൂ ആണ്, 27 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് 2, റൈറ്റ്? 2 ക്യൂബാണ് 8. അപ്പൊ എങ്ങനെ എഴുതാം, വൈ ഡിവൈഡഡ് ബൈ 4, y divided by 4 equal to 2 cube, right? അങ്ങനെയെങ്കിൽ y equal to 8 into 4 equal to 32, right? അപ്പോൾ നമുക്ക് y യുടെ വാല്യൂ 32 എന്ന് കിട്ടി. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള y യുടെ വാല്യൂ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് c ആണ്. അപ്പോൾ ചിലപ്പോൾ സംശയം തോന്നാം, നമുക്ക് y യിൽ 1 എടുത്തുകൂടെ എക്സിന്റെ വാല്യൂ. ഓക്കെ, എക്സ് എടുത്ത് നോക്കാം, 1 ഈക്വൽ ടു 1, ഇത് 10 ലെസ് തന്നെയാണ്, റൈറ്റ്? അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ഈക്വേഷൻ അപ്ലൈ ആണെങ്കിൽ വൈ ബൈ 4 ഈക്വൽ ടു 1 ക്യൂബ്. അപ്പോൾ വൈ ഈക്വൽ ടു 4, തന്നിരിക്കുന്ന ഓപ്ഷനിൽ 4 എന്നുള്ള ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് നമുക്കിത് റിജക്ട് ചെയ്യാവുന്നതാണ്.
ഓക്കെ. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്നും ആൻസർ വരാവുന്നതാണ്, പക്ഷേ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഫോർ എന്നുള്ള ആൻസർ ഇല്ല, അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് ടു. രണ്ടാമതുള്ള ചാൻസ് ഉള്ളത് ടു ആണ്, ഒന്നും രണ്ടും മാത്രമേ ഇവിടെ ചാൻസ് ഉള്ളൂ. കാരണം അതിന്റെ ക്യൂബ് എടുക്കുമ്പോൾ പത്തിനേക്കാളും ചെറിയൊരു വാല്യൂ ആണ് വരാനുള്ളത്. അങ്ങനെ എടുക്കുമ്പോൾ ഒന്നിന്റെ രണ്ടിന്റെ ക്യൂബ് മാത്രമേ വരൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഉള്ളത് വരാൻ സാധ്യത ടുവിന്റെ ക്യൂബാണ്. ഓക്കെ, അങ്ങനെ അതിനെ സിംപ്ലിഫൈ കിട്ടുന്നതാണ് y = 8 × 4, അതായത് 32.